ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിൻ്റിലെ ലിമിറ്റിനെ നമ്മൾ ടു സൈഡഡ് ലിമിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിൻ്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെയും നമ്മൾ വൺ സൈഡഡ് ലിമിറ്റുകൾ എന്നാണ് പറയുക. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൺ സൈഡഡ് ലിമിറ്റുകളും ടു സൈഡ് ലിമിറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യമാണ്. അതിനായിട്ട് ആദ്യം സപ്പോസ് നമ്മൾ ഒരു പോയിൻ്റ് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ എ എന്ന് പറഞ്ഞ പോയിൻ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെന്ന് കരുതുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സുകളുടെ വാല്യൂ എയിലേക്ക് എടുക്കും തോറും എഫ് ഓഫ് എക്സുകളുടെ വാല്യൂ എങ്ങോട്ടേക്ക് എടുക്കും? എല്ലിലേക്ക് എടുക്കും. അതായത് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈനാണ് കൺസിഡർ ചെയ്യുക, എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ എ എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള പോയിൻ്റുകൾ, തൊട്ടടുത്തുള്ള പോയിൻ്റുകളുടെ ഇമേജുകൾ എയിലേക്ക് കൂടുതൽ എടുക്കും തോറും എയിൻ്റെ തൊട്ടടുത്തുള്ള എക്സുകൾ എടുക്കുന്നു, ആ എക്സുകളുടെ ഇമേജുകൾ എല്ലിൻ്റെ തൊട്ടടുത്തായിരിക്കും നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലിലേക്കായിരിക്കും എടുക്കുക. ഓക്കെ, ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും എയ്ക്ക് മുകളിലുള്ള എയുടെ തൊട്ടടുത്തുള്ള നമ്പറുകളുടെ ഇമേജുകൾ എങ്ങോട്ടേക്കായിരിക്കും എടുക്കുക? എല്ലിലേക്കായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ എയ്ക്ക് താഴെയുള്ള എന്താണ് എയുടെ തൊട്ടടുത്തുള്ള നമ്പറുകളുടെ ഇമേജുകൾ എങ്ങോട്ടേക്കായിരിക്കും എടുക്കുക? എല്ലിലേക്കായിരിക്കും എടുക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ ആയിരിക്കും. അതായത് ടു സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺ സൈഡ് ലിമിറ്റുകൾ രണ്ടും എക്സിസ്റ്റ് ചെയ്യും. ഇനി തിരിച്ച് സപ്പോസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് കരുതുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ മുകളിലുള്ള എന്നാൽ തൊട്ടടുത്തുള്ള നമ്പറുകളുടെ ഇമേജുകൾ അതെവിടെയായിരിക്കും? എൽ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ തൊട്ടടുത്തായിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ താഴെയുള്ള എന്നാൽ എയിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറുകളുടെ ഇമേജുകൾ അതെവിടെയായിരിക്കും? എല്ലിൻ്റെ തൊട്ടടുത്തായിരിക്കും. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ നമ്പറുകളുടെ ഇമേജുകളും ഏത് നമ്പറിൻ്റെ അടുത്തായിരിക്കും? എൽ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ അടുത്തായിരിക്കും. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ അവിടെ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയാം. ഓർക്കണം, ഇവിടെയുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണ്, രണ്ടും എൽ തന്നെയാണ്. രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പറ്റില്ല. ഓക്കെ, സോ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ട് നമുക്ക് ഇങ്ങനെ പറയാം. സപ്പോസ് എഫ് എന്ന് പറയണത് എ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷനാണെന്ന് കരുതുക. കൂടാതെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലു ആയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയിരിക്കും. അതായത് ആ പോയിൻറ്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ഒരു പോയിൻറ്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയിരിക്കും. ഇതാണ് വൺ സൈഡഡ് ലിമിറ്റിൻ്റെയും ടു സൈഡഡ് ലിമിറ്റും തമ്മിലുള്ള ബന്ധം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഡിഫറൻ്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.